ആത്മാവ് ഈ വർഷത്തെ തീമായി ഈ വർഷത്തേക്ക് ചർച്ചിനോടുള്ള ബന്ധത്തിൽ തീമായി നൽകിത്തുന്നത് ദൈവത്തോടുള്ളതായ അഭേദ്യമായ കൂട്ടായ്മ ദൈവത്തോടുള്ളതായ ക്ലോസ് വാക്ക് വിത്ത് ദി ലോർഡ് ദൈവത്തോടുള്ള ശ്രേഷ്ഠമേറിയ നടപ്പ് കർത്താവ് സ്തോത്രം പറഞ്ഞു പോകരുത് അതാണ് ഈ വർഷം നമ്മുടെ തീമ അതിനുള്ള ബന്ധത്തിലുള്ള ആ ന്യൂ ഇയറിന്റെ മെയിൻ മെസ്സേജ് ആണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കർത്താവ് സ്വാമിന്റെ വിവിധ വർഷങ്ങളിലേക്ക് ഗുരുവിന്റെ ആഴത്തിലേക്ക് പോകും കർത്താവ് ശരണപ്പെടുന്നു ഫിഫ്റ്റ് നേരം മൂന്നിലേക്ക് കടന്നു വരാം 10-11 വാക്യ നിങ്ങൾ അവിടെ ഒരു പദം ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഞാൻ വല്ലവിധേനയും യേശുവിനെ അറിയുവാനാണ് വല്ലവിധേനയും പുനരുദ്ധാനം പ്രാപിക്കാണ് യേശുവിനെ പൗലോസ് പറയുന്നത് പോലെ അറിയാ ദൈവവചനം പറയുന്നത് പോലെ അറിയാന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി നോളജ് യേശുവിനെ കുറിച്ച് അറിയുവാൻ നീ ഒരു കോസ്റ്റും മുടക്കണ്ട നീ ചില പുസ്തകങ്ങൾ വായിച്ചാൽ മതി യേശുവിനെ കുറിച്ച് അറിയുവാൻ യാതൊരു വിലയും നീ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു സമയം വേണം യേശുവിനെ കുറിച്ച് അറിയുവാൻ യേശുവിനെ കുറിച്ച് അറിയുവാൻ എത്രയോ എത്ര പുസ്തകങ്ങളുണ്ട് എത്ര എത്ര കാവ്യങ്ങളും കവിതകളുമുണ്ട് യേശുവിനെ കുറിച്ച് അറിയുവാൻ എത്ര എത്ര റൈറ്റിംഗ്സ് ഉണ്ട് യേശുവിനെ കുറിച്ച് അറിയുവാൻ നീ വില ഒന്നും കൊടുക്കേണ്ട യേശുവിനെ കുറിച്ച് അറിയാൻ എന്നാൽ യേശുവിനെ അറിയുവാൻ വില കൊടുക്കേണ്ട Knowing Christ is costly. യേശുവിനെ അനുഭവിച്ചറിയാന്ന് പറയുന്നത് അത് വിലയുള്ള ഒരു കാര്യമാണ് കർത്താവ് സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ വ്യക്തിപരമായി ആഴമേറി അറിയാന്നുള്ളത് അതിൽ നീ വില കൊടുക്കണം അത് ചീപ്പല്ല അത് വിലയില്ലാത്തതല്ല പിന്നെയോ അത് വില കൊടുത്തെങ്കിലേ അറിയാൻ കഴിയുന്നുള്ളൂ കർത്താവ് സ്തോത്രം യേശുവിനെ കുറിച്ച് അറിയുക നിനക്കൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച നീ അന്നേരം മുതൽ ഉയർത്തെഴുന്നേൽക്കണം ഈ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയാണ്
ഞാൻ യേശുവിനെ അധികമായിട്ട് അറിഞ്ഞ് സകലവും ചപ്പുന്നു ചപ്പുന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ നോക്കുകയായിരുന്നു, ഇപ്പഴല്ല പണ്ട് നമ്മൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇവിടെ വന്നാണ്ട് നമ്മുടെ സ്റ്റുഡന്റ് വന്ന സൗരമാരുണ്ട് നിങ്ങളൊക്കെ പറ്റുമല്ലേ വന്ന് അന്ന് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മൾ ആ ചേരി കോസ് വല്ല വിജയനെയും എന്തോ ചെയ്യണം വല്ലച്ചാലും യു കെ വരെ ഒന്ന് എത്തിപ്പിടിക്കണം. അപ്പൊ അന്ന് ചിലപ്പോ ഒരുപക്ഷെ പറയുമായിരിക്കും അത്ര നല്ലതല്ല ഇങ്ങനൊക്കെ ഏജന്റുമാര് പറഞ്ഞിരിക്കും, അവിടെ പോയവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കഷ്ടമൊക്കെ ഉണ്ട് പറഞ്ഞാലും നമ്മൾ അന്നേരത്തെ വിചാരം എന്താണ് എന്നാലും സാരമില്ല 5 ലക്ഷം കൊടുത്താലും 6 ലക്ഷം കൊടുത്താലും വല്ലച്ചാലും ഒന്ന് യു കെ വരവാൻ നമ്മളെടുത്ത് നമ്മുടെ കർഷക രോഗി എന്ത് വില കൊടുത്തും എന്ത് ലക്ഷങ്ങൾ കൊടുക്കും. ഇനി ഓസ്ട്രേലിയ ആകട്ടെ യു കെ ആകട്ടെ അമേരിക്കയിലാകട്ടെ ശ്രദ്ധിക്കുക, ഇനി IELTS 7 എട്ടായാലും നമ്മൾ ട്രൈ ചെയ്യും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. ഏത് വിധേയ എന്തിനാണ് തെറ്റാണെന്നല്ല പറയുന്നത്, നമ്മുടെ സാമ്പത്തികമായി അല്പം കൂടെ ഉന്നതി കിട്ടുവാൻ. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഒരു ബെറ്റർ ഓപ്ഷൻ വേറെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാലും പോകത്തില്ലേ? എന്തിനാണ് ഇവിടെ നിന്ന് ഒരുവിധത്തിൽ നമ്മൾ ഓസ്ട്രേലിയയ്ക്കോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒരു കാലത്തും പക്ഷെ എന്തിനാണ് സൗദി ഇവിടെ വന്നത്, യു കെ കുവൈറ്റിൽ ഇവിടെ വന്നത്, ഇവിടെ നിന്ന് വീണ്ടും ഓസ്ട്രേലിയയ്ക്കോ അമേരിക്ക പോകാൻ എന്തിനാണ് ശ്രമിക്കുന്നത്, എന്തിനാണ്? വല്ലച്ചാലും നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. ചിലപ്പം ഓർക്കാറുണ്ട് 19 വയസ്സായി 10-15 വയസ്സിന് പകുതിയും കഴിഞ്ഞു വല്ലച്ചാലും എവിടെ സെറ്റിൽ ആകേണ്ടി വരും, വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാണ്. നമ്മൾ പറയുന്നത് വല്ലച്ചാലും എന്താ പറയാ വല്ലവിധേനി അല്പം കൂടെ ബെറ്റർ ഭൗതിക നന്മ സ്വത്തും. അങ്ങനെയെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പല കാലം യേശുവിനെ കുറിച്ച് അറിയുവാൻ പുനരുത്ഥാനം നിലനിൽക്കുന്ന അറിവ് ലോകത്തിലെ ഏത് മതം എടുത്താലും സ്വന്തം മരണത്തിനപ്പുറമുള്ള ജീവിതമാണ് ഈ ഭൂമിയിൽ നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കൂ, ഈ ഭൂമിയിലെ ജീവിതത്തിലല്ല നാം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് പലതും കാണിച്ചും ചെയ്തും ഒക്കെ കാണിക്കാം, ഞാൻ ആരൊക്കെയാണെന്ന് ആരാണെന്ന് നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ പല വിധത്തിലും ഫൂൾ ചെയ്യാം പ്രിറ്റൻഡ് ചെയ്യാം. എന്നാൽ ഞാൻ പറയുന്നത് എല്ലാ മതങ്ങളും പറയുന്നത് നാം ആരാണെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മരണത്തിനപ്പുറമാണെന്ന്. നിങ്ങളുടെ ഹിന്ദുസ് എടുക്കുക, ഹിന്ദുസ് പറയുന്ന എന്താണ്, ഇപ്പം നീ മനുഷ്യനാണെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്തെന്നറിയോ, പട്ടിയാണോ പൂച്ചയാണോ ഉറുമ്പാണോ കൊതുകാണോ കുറുക്കനാണോ എന്തായിട്ടാണെന്ന് ഈ ഭൂമിയിലെ ജീവിതം തീരുമാനിക്കുന്നത്. അങ്ങനല്ലേ? അങ്ങനല്ലേ? ഈ ഭൂമിയിലെ നല്ല ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നീ ആർക്കറിയാം പ്രാവാകും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ കാക്ക എന്നിരിക്കും, അല്ലെങ്കിൽ കൊതുകായിരിക്കും ഹിന്ദുവിസം പറയുന്നത്. അപ്പൊ മുസ്ലിം ഏത് മതം, ഇസ്ലാം മതം നോക്കുക, ഏത് മതവും ഞാൻ പറഞ്ഞത് മരണത്തിനപ്പുറമുള്ള ജീവിതം എല്ലാ മതങ്ങളും പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട്. എല്ലാ മതത്തിന്റെയും സാരമൂലത്തിൽ അതാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ സ്വത്രം ദൈവം കർത്താവിനും യേശു ക്രിസ്തുവിന്റെ മാർഗോദരം അറുപതല്ലോ സ്വത്രം, അത് ജീവങ്കിലേക്കുള്ള വഴിയാണല്ലോ. യേശു ക്രിസ്തുവിന്റെ പഠിപ്പീര് കർത്താവിനെ വചനം പറയുന്നത് ഞാനും നീയും ആരാണെന്ന് വെളിപ്പെടുന്നത് ഇവിടെയല്ല, മരിക്കുമ്പോഴല്ല വെളിപ്പെടുന്നത്, പിന്നെയോ മരണത്തിനപ്പുറമാണ് വെളിപ്പെടുന്നത് ഞാനും നീയും ആരാണെന്ന്. മരണത്തിനപ്പുറം വരെ നിലനിൽക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് ദൈവം വിളിക്കുന്നത്. അതുകൊണ്ടാണ് അത് പോസ്റ്റ് എന്ന് പറയുന്നത്. പ്രശ്നം അറിയോ, വല്ലച്ചാൽ PR സ്ക്രീൻ ആരും കുഴപ്പമില്ല, PR ആണ് അഫക്ട് ചെയ്യുമെന്ന് നോക്കുമ്പോൾ ചെയ്യുന്നറിയോ പേടിയാണ്, ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അങ്ങനെ ചെയ്താലും PR കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ എന്തോ പ്രയോജനം. ശ്രദ്ധിക്കൂ, PR കിട്ടുക വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നു, പോയിന്റ് കിട്ടാതിരിക്കുക സൂക്ഷ്മതയോടെ ഡ്രൈവ് ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. പോലീസ് വിളിക്കാതിരിക്കുവാൻ വളരെ കെയർഫുൾ ആയി ഡ്രൈവ് ചെയ്യുന്നു. സിറ്റിസൺഷിപ്പ് നടത്തിവിടും ലഭിച്ചില്ലെങ്കിലോ വല്ലച്ചാലും സിറ്റിസൺഷിപ്പ് ലഭിക്കണോ എന്ന് കരുതി പലതൊക്കെ നമ്മൾ കെയർഫുൾ ആയി വില കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര സഹോദരി എന്റെ നിങ്ങളുടെ ലക്ഷ്യം ഇതാകട്ടെ, വല്ലവിനെ എനിക്ക് പുനരുദ്ധാനം പ്രാപിക്കണം. അതുകൊണ്ട്
സ്തോത്രം വില കൊടുക്കുന്നത് ഇപ്പൊ കൂടെ പറയട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? ആ ചെടി കോസ് എന്ന് പറഞ്ഞാൽ യേശു നമ്മളെ വിളിക്കുന്നത് ഒരു ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്ക യേശു വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു ബുദ്ധിപരമായ ഒരു അറിവിലേക്കല്ല, പിന്നെയോ പിന്നെയോ യേശുമായിട്ടുള്ള ഒരു ആരുമേറി ബന്ധത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. He knowing Christ means union with Christ in an ever deepening relationship with God, and that will last forever. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഡീപ്പനിങ് റിലേഷൻഷിപ്പിലേക്കാണ് യേശു നമ്മെ വിളിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. തൽക്കാലത്തേക്കുള്ള ഒരു ബന്ധത്തിലേക്കല്ല, പിന്നെയോ നിലനിൽക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് അവർ വിളിക്കുന്നത്. കർത്താവ് സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, യേശുവിനെ നീ പേശ് അറിയാം, നമുക്ക് നീ പേശ് യേശുവിനെ അറിയാം അല്ലേ? അറിയത്തില്ലേ? നീ പേസ് നമുക്കൊരു നീട് തരുമ്പോ യേശുവിനെ അറിയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രോഗിയാണ്. രോഗിയാകുമ്പോൾ ഒരാൾ വരുന്നു പ്രാർത്ഥിക്കുന്നു, അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ സൗഖ്യമാകുന്നു. നമ്മുടെ ആ പ്രത്യേക ആവശ്യത്തിൽ എന്ത് ചെയ്തു യേശു നമ്മൾ അറിഞ്ഞു, എന്ത് പറഞ്ഞു? യേശു സൗഖ്യദാതാവാണ്, നിങ്ങളിലൊരാൾ ഭൂതഗ്രസ്തനായി എന്ന് വിചാരിക്കുക. യേശു നാമത്തിൽ ആരോ പറഞ്ഞു, വന്നു പ്രാർത്ഥിച്ചു, ഭൂതത്തിൽ വിടുതൽ കിട്ടി. അവിടെ നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, യേശു ഭൂതഗ്രസ്തരെ വിടുവിക്കുന്ന ദൈവമാണ്. യേശു വിടുവിക്കണമെന്നും യേശു സൗഖ്യമാക്കുന്നതിനും ഒക്കെ അറിയും. അതുപോലെ ഒരു പക്ഷേ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടി, ഒരു നീടുണ്ടായി, യേശു നിങ്ങളെ സഹായിച്ചു, അപ്പോൾ നിങ്ങൾ എന്തായിട്ടുമാണ് വിശ്വസിക്കുന്ന യേശുവിന്? നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നുവെന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വിശപ്പായി, ഈ യേശുവിന്റെ കഥയിൽ നമുക്കറിയാം യേശുവിന്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ളത്, ആയിരങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം വിശപ്പുള്ളവരെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞിട്ട് യേശു അവരെ പോറ്റി, യേശു പോറ്റുവെന്ന്. ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നതിന്റെ ആഴത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. ഒരു നീടുമേശിൽ യേശുവിനെ അറിയ എന്നതല്ല യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നീടുമേശിൽ യേശുവിനെ അറിയണമെന്നില്ല. യേശു ആർക്കും നന്നയിതവനാണ്. ഈ ഭൂമിയിൽ ഏത് മനുഷ്യനും മത വ്യത്യാസമില്ലാതെ വണ്ണം, പ്രായ വ്യത്യാസമില്ലാതെ വണ്ണം, വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ വണ്ണം, നീതിമാനം നിർത്തണമെന്നില്ലാത്ത രീതിയിൽ ദൈവം സകലർക്കും നന്മ ചെയ്യുന്നവനാണ്. കർത്താവ് സ്തോത്രം. ഈ യേശു 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ നിങ്ങൾ നോക്കി, യേശു അവിടെ മതം നോക്കിയില്ല, കളർ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. എന്തോ പറഞ്ഞു, പുരുഷാരത്തെ ഇരുത്താനാ പറഞ്ഞു. യേശുവിന്റെ വചനത്തിനെ ശ്രമിച്ചവരെയോ യേശുവിന്റെ വചനം കേട്ട് അനുസരിച്ചവരെയോ അങ്ങനെയൊന്നും യേശു ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. അവിടെ എന്ത് ചെയ്തു? എല്ലാവർക്കും യേശുവൻ നൽകി, കർത്താവിന് സ്തോത്രം, ആഹാരം നൽകി. നീട് വയസ്സിൽ അറിവാനുള്ള നമ്മുടെ നാട്ടിൽ ഇവിടെ അത്രയില്ലായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കേന്ദ്രങ്ങളാണ് നീട് വയസ്സിൽ യേശുവിനെ അറിയാൻ അല്ലേ? നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കേന്ദ്രങ്ങളാണ് യേശു ആരെന്ന് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നീട് വയസ്സിൽ അറിയാൻ എത്ര എത്ര അത്ഭുത കേന്ദ്രങ്ങൾ, അത്ഭുത കേന്ദ്രങ്ങൾ എവിടെ? ഇത് ഇന്ന് യേശുവിനെ കുറിച്ച് മാത്രമല്ല, എത്രയോ മത കേന്ദ്രങ്ങളുണ്ട്. സ്തോത്രം. നീട് വീഴ്ചയാണ് പറയുന്നത് അർത്ഥം. എന്റെ നിങ്ങളുടെ ഭൗതിക ആവശ്യം നിറവേറ്റപ്പെടുവാനാണെങ്കിൽ ഒത്തിരി കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ ആവശ്യം വേറൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആവശ്യം സാധിച്ചു തരുന്ന, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒത്തിരി കേന്ദ്രങ്ങളുണ്ട്, ഒത്തിരി കേന്ദ്രങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ യേശു ആഗ്രഹിക്കുന്നത് നിന്റെ ആവശ്യത്തിൽ അവൻ ആവശ്യം നിറവേറ്റി എന്ന് കരുതി. ശ്രദ്ധിക്കൂ, നിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി യേശുവിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു തന്റെ അടുക്കിലേക്ക് വന്ന് ആരെയും ചൂഷണം ചെയ്തില്ല. അതായത് നീടായിട്ട് വന്ന് അവരവന്റെ അടുക്ക് വന്നപ്പോൾ നീ എന്തെന്നറിയാമോ, അവനെ നീട് വീ ചെയ്തിട്ട് അവനോട് ഇന്നതെ എന്ന് യേശു പറഞ്ഞില്ല, ചൂഷണം ചെയ്തില്ല. അങ്ങനെ യേശുവിനെ പിൻഗമിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്ന അർത്ഥം, യേശുവിന്റെ അടുക്കൽ നമുക്കറിയാം ഒരു കുഷ്ഠരോഗി വന്നു. കുഷ്ഠരോഗി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളായിരുന്നു ആദ്യം കുഷ്ഠരോഗിയോട് എന്തെന്നറിയോ, 23 എഴുപാട് വരെ സകലവും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുന്നത്. ഒന്നും യേശു ചോദിച്ചില്ല. യേശുവിനോട് പറഞ്ഞു, യേശുവെ എന്നോട് മനസ്സിലാണ്. യേശു പറഞ്ഞു, യേശുവിനെ കരം നീട്ടി അവനെ തൊട്ടു, അവൻ സൗഖ്യമായി. ഒരിക്കൽ നമുക്കറിയാം ഒരു ഭിക്ഷക്കാരൻ ദാവീദ് പുത്രൻ എന്നോട് കരണമാണ് തോന്നിച്ചപ്പോൾ, നിന്റെ അപ്പനേതാ, നിന്റെ അമ്മയേതാ, നീ എവിടെയാണ് ജനിച്ചുവിടുന്നു? ഒന്നും യേശു നോക്കിയില്ല, അവനെ നീടിറങ്ങി, എനിക്ക് മനസ്സുണ്ട്, നീ കാഴ്ച പ്രാപിക്കുക. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞത് ആവശ്യഭാരത്തോടുകൂടെ ഫിസിക്കൽ നീഡോടുകൂടെ ആരൊക്കെ യേശുവിന്റെ അടുത്ത് വന്നോ
വളരെ പറയുന്ന ഒരു സത്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശു അത് നിറവേറ്റി. അത് നിറവേറ്റി കഴിഞ്ഞിട്ട് യേശു അവരോട് പറഞ്ഞില്ല, ഇനി എന്തെന്നറിയാമോ, ഞാൻ പറഞ്ഞെന്നറിയാമോ, നീ എന്നെ അനുഗമിക്കുവാനാ. അങ്ങനെ ചൂഷണം ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല യേശു. യേശുവിനെ അങ്ങനെ നീ യേശുവിനെ പിൻഗമിച്ചില്ലെങ്കിൽ യേശുവിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. ശ്രദ്ധിക്കൂ, ചിലർ വിചാരിക്കുന്ന ഒരു പഠിപ്പിച്ചതാണ് സാത്താനും യേശുവും തമ്മിൽ രണ്ട് രാജ്യമാ, സാത്താന്റെ രാജ്യവും ദൈവത്തിന്റെ രാജ്യവും. അപ്പോൾ സാത്താന്റെ രാജ്യത്തിൽ നിന്നും ഒരു വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് വന്നില്ലെങ്കിൽ യേശുവിന് വലിയ നഷ്ടമാണെന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെ തെറ്റിദ്ധരിക്കാത്ത, അത് റോങ് ടീച്ചിങ് ആണ്. അതായത് യേശു നിന്റെ ഒരു ആവശ്യഘട്ടത്തിൽ, നിന്റെ ആവശ്യത്തിൽ യേശു നിന്റെ ആവശ്യം നിറവേറ്റി, നിന്നെ സഹായിച്ചു എന്ന് കരുതി, നീ അവനെ അനുഗമിച്ചില്ലെങ്കിൽ യേശുവിന് നഷ്ടമുണ്ടെന്ന് കരുതി, യേശുവിനോട് സിമ്പതി തോന്നി, ആരും യേശുവിനെ പിൻഗമിക്കേണ്ട കാര്യമല്ല കേട്ടോ. ചോ യേശു, എനിക്ക് ജോലിയില്ലായിരുന്നു, പ്രാർത്ഥിച്ചു. യേശു ജോലി എടുത്തത് ഇനി മോശമല്ലേ എന്നും പറഞ്ഞ് അങ്ങനൊന്നും ആരും പിൻഗമിക്കട്ടെ യേശുവിന്. സ്തോത്രം സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായി, അത് ഈ ലോകത്തിലെ ഗുരുക്കന്മാരാണ്, ഈ ലോകത്തിലെ നേതാക്കൾ കാര്യസാധ്യത്തിന് വേണ്ടി അണികൾക്ക് സ്തോത്രം വേണ്ടതെല്ലാം നൽകി അണികളെ കൂടെ നിർത്തുവാനും അണികളെ കൂട്ടുവാനും ശ്രമിക്കുമ്പോൾ യേശുവിന് നിന്റെ ആവശ്യത്തിന് യേശു ഗുണമില്ലെന്ന് കരുതി യേശുവിനെ പിൻഗമിക്കുവാൻ സഹതാപോട്ടൊന്നും യേശു വേണ്ട. യേശു പറഞ്ഞത് തന്നെ അനുഗമിക്കുന്നവർ നിന്ന് അതിന്റെ വില മനസ്സിലാക്കി തന്നെ അനുസരി അനുഗമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് ദൈവം ആവശ്യം നിറവേറ്റി തന്നത് നിന്നോട് ദൈവം മനസ്സിന് തോന്നിയിട്ടാണ്. കാരണം സകല മനുഷ്യൻ അവന്റെ സൃഷ്ടിയാണ്, സകല മനുഷ്യരും അവന്റെ സൃഷ്ടി അറിയാൻ. നിന്റെ വേദനയുടെ സമയത്ത്, നിന്റെ ജോലിയില്ലായ്മ സമയത്ത്, നിന്റെ രോഗത്തിന്റെ വിഷയത്തിനുമാകെ നീ കരഞ്ഞപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞപ്പോൾ ആ കരച്ചിൽ കണ്ട് മനസ്സിനെ കളഞ്ഞുകൊണ്ടുവരിക. നിനക്ക് ദൈവം ആവശ്യം നിറവേറ്റി തന്നതാണ്, എന്നാൽ നീ തിരിച്ച് സഹതാപത്തോടുകൂടെ യേശുവിനെ അനുഗമിക്കേണ്ട. ഹല്ലേലൂയ. യേശു ആഗ്രഹിക്കുന്നത് അവനാരാണെന്ന് മനസ്സിലാക്കി അവനാരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്വപ്ന സ്തുതികൾക്ക് യോഗ്യനാണ്, അവൻ അനുഗമിക്കുവാൻ കൊള്ളാവുന്ന ഗുരുവാണ് എന്ന് നീ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി മനസ്സിലാക്കി അവനോടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് നീ വരുവാൻ മനസ്സ് വയ്ക്കുന്നെങ്കിൽ മാത്രം അവനെ അനുഗമിച്ചാൽ. സ്വപ്നം സ്വപ്നം. യേശു അണികളെ കൊണ്ടുപോകാൻ ഒന്നും ചെയ്തിട്ടില്ല. യേശു സ്വപ്നം അണികളെ കൂടെ നിർത്തുവാൻ ഒന്നും ചെയ്തിട്ടില്ല. കഥാവ് സ്വപ്നം ആ രീതിയിൽ, ആ രീതിയിൽ കഥാവ് സ്വപ്നം. നമ്മുടെ അങ്ങനെ നാം യേശുവിനോട് കഥാപം കാട്ടിയ ചിലപ്പോ ചില പറയാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അയ്യോ എങ്ങനെ ഒരു എനിക്ക് ആ വിഷയം പ്രാർത്ഥിച്ചു, രോഗിയായിരുന്നു, രോഗസമയം അങ്ങനെയല്ലേ. ഇപ്പം എപ്പോഴെങ്കിലും വർഷത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും വന്ന് മുമ്പോട്ടേക്കൊക്കെ പോയി എനിക്ക് ഒന്ന് കാണിക്കണ്ട, ആരെയും കാണിക്കാൻ. കഥാവ് സ്വപ്നം. ഞാൻ പറയാൻ, അങ്ങനെ യേശുവിന് നമ്മുടെ സഹതാപത്തിന്റെ ആവശ്യമില്ല. പക്ഷേ യേശുവിനെ അടുത്തറിയുവാനാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു ഞാൻ പറഞ്ഞു, ലൈഫ് ലോങ് റിലേഷൻഷിപ്പിലേക്കാണ് യേശു നമ്മൾ വിളിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് യേശു വിളിക്കുന്നത്. അതുകൊണ്ടാണ് അത് വിലയുള്ളതാണ്, വിലപിടിപ്പുള്ളതാണ്. കർത്താവ് സ്തോത്രം. വിലയുള്ള ഒരു ബന്ധത്തിലേക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ തുടങ്ങുന്നതാണ് സ്തോത്രം. നമ്മളൊരു നോയിങ് ക്രൈസിസ് വെരി കോസ്റ്റ്ലി. കർത്താവ് സ്തോത്രം. എന്താണതിന്റെ അർത്ഥം? നമ്മളൊരു ദൈവം ഒരു ശ്രേഷ്ഠമേറിയ ബന്ധത്തിലേക്ക് നമ്മൾ വിളിക്കുന്നെങ്കിൽ സ്വപ്നം ഈ സിമ്പിളിലെ ഞാൻ വിശ്വസിക്കുന്നതാണ്. കർത്താവ് സ്വപ്നം. ഇന്റിമസി ഓഫ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ഇൻ അബ്സല്യൂട്ട് സറണ്ടർ. കർത്താവ് സ്വപ്നം. അതായത് കർത്താവ് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അബ്സല്യൂട്ട് സറണ്ടറിലായിരിക്കണം. കർത്താവ് സ്വപ്നം. ഒരു സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ആയിരിക്കണം. കർത്താവ് സ്വപ്നം. യേശുവിനെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്ന നമുക്ക് തോമസ്, തോമസ് യേശുവിനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരുടെ ബന്ധത്തിൽ തോമസിലായിരുന്നു. എന്നാൽ യേശു ഒരു മറ്റൊരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശുവിനെ അവൻ തൊട്ടു, അവൻ രുചിച്ചു, ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് എന്റെ ഗുരുവുമായുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, യേശുവിനെ രുചിച്ചറിഞ്ഞ് അവനുമായിട്ട് കർത്താവിന്റെ സ്തോത്രം. ഒരു അബ്സല്യൂട്ട് സറണ്ടർ. കർത്താവെ ഞാൻ സറണ്ടർ ചെയ്യുന്നു, എന്നുകൊണ്ട് സറണ്ടർ ചെയ്യുന്നു, നീ എന്റെ കർത്താവും ഗുരുവുമാണ്. കർത്താവ് സ്തോത്രം. സറണ്ടർ എന്ന് പറയുമ്പോ ഒന്ന് രണ്ട് വിധത്തിലുള്ള സറണ്ടറുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഈ സറണ്ടർ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സറണ്ടർ പറയുമ്പോൾ ആദ്യം